ഹായ് ഗായ്സ്, വെൽക്കം ടു പിപ്പോസ് കിച്ചൻ. അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു സാൻഡ്വിച്ചാണ്. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് വാങ്ങാൻ വേണ്ടി ഞാൻ കടയിൽ വന്നൊക്കെയാണ്. ഞാൻ ഏതൊക്കെ കമ്പനിയിലുള്ള ഇൻഗ്രീഡിയൻസാണ് ഉപയോഗിക്കുന്നതെന്നൊക്കെ കാണിക്കാൻ വേണ്ടിയാണ്. വളരെ ഇപ്പം ഞാൻ ഉപയോഗിക്കുന്നത് കുവൈറ്റിലുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. നമ്മൾ എവിടെയാണെന്ന് വെച്ചാൽ അവിടെ ഇതിൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ടായ ഏത് കമ്പനിയുടെ പ്രോഡക്റ്റ് ആണെങ്കിലും അത് വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റും. നമ്മളിപ്പോൾ ഒരു യാത്രയുടെ ഇടയിലോ അല്ലെങ്കിൽ പിക്നിക്ക് ഇതിനൊക്കെ ഒരു മിഡ് സ്നാക്കായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു സാൻഡ്വിച്ചാണ്. അപ്പോൾ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ട്യൂണ മെൽറ്റ് സാൻഡ്വിച്ച്. വളരെ എളുപ്പമായിട്ട് തയ്യാറാക്കാൻ പറ്റും, നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി ഞാൻ പോവാണ്, അപ്പോൾ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ട്യൂണ, ക്യാൻഡ് ട്യൂണ കേട്ടോ. അപ്പോൾ എനിക്കൊരു ബ്രാൻഡുണ്ട്, അപ്പോൾ ആ ക്യാൻഡ് ട്യൂണയിൽ ഞാൻ സ്പെഷ്യലായിട്ട് സ്കിപ്പ് ജാക്ക് ട്യൂണയാണ് ഞാൻ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ട്യൂണയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ അതൊരു ട്യൂണ ഫാമിലിയിലുള്ള ഒരു ട്യൂണ ഫിഷാണ്. ഇറ്റ്സ് ഹൈലി റിച്ച് ഇൻ ഒമേഗ 3 ഫാറ്റി ആസിഡ്, പോരാത്തിന് ലോ മെർക്കുറിയാണ്. ഇനി നമുക്ക് മയോണൈസ് ചെക്ക് ചെയ്യാം. ഇതിന് മയോണൈസ് ഞാൻ ഉപയോഗിക്കേണ്ടത്, അത് ഇതൊക്കെ ടോപ്പിങ്സാണ്. ആ ഞാൻ അമേരിക്കൻ ഗാർഡൻ്റെ മയോണൈസാണ് ഉപയോഗിക്കുന്നത്, നല്ല മയോണൈസാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിൽ ഞാൻ ബർഗർ സ്ലൈസസിൻ്റെ ചീസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഫാം ലാൻഡിൻ്റെ ചെദർ ചീസാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ജർമ്മനി പ്രോഡക്റ്റാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ബട്ടർ, അൽമറൈൻ്റെ അൺസോൾട്ടഡ് ബട്ടറാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഓൾറെഡി ക്യാൻഡ് ട്യൂണ ഫിഷിൽ ഓൾറെഡി സോൾട്ട് ഉണ്ടാവും, അപ്പോൾ അതുകൊണ്ടാണ്. ഇനി നമുക്ക് ഈ പ്രാവശ്യം വൈറ്റ് ബ്രെഡ് ഉപയോഗിക്കാം. അപ്പോൾ ടോസ്റ്റ് ചെയ്തിരിക്കുന്ന വൈറ്റ് ബ്രെഡാണ് ഞാൻ ഈ പ്രാവശ്യം ഉപയോഗിക്കുന്നത്. അത് ആ അതെ, ഞാൻ കുവൈറ്റ് ഫ്ലവർ മിൽസിൻ്റെ ആണ് കേട്ടോ ബ്രെഡ് വാങ്ങാറുള്ളത്. അപ്പോൾ നല്ല ബ്രാൻഡാണ്, ഇവിടുത്തെ ഗവൺമെൻറ് ബ്രാൻഡാണ്. അപ്പോൾ അടിപൊളിയാണ്, നല്ല. ഇനി നമുക്ക് ഓണിയൻ, ഈ ഓണിയൻ യമൻ്റെ കൺട്രിയിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ നമ്മുടെ ഫേവറേറ്റാണ് സ്പ്രിംഗ് ഓണിയൻ. അപ്പോൾ പറ്റുന്ന അത്രയും ഡിഷിലൊക്കെ സ്പ്രിംഗ് ഓണിയനൊക്കെ ഇടുന്നത് വളരെ നല്ലതാണ്. ഇറ്റ്സ് റിയലി ഹെൽത്തി. ഇതൊക്കെയാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ്: ട്യൂണ, ബട്ടർ, ഓണിയൻ ചോപ്പ് ചെയ്തു, നമ്മുടെ ചെദർ ചീസ്, പിന്നെ സ്പ്രിംഗ് ഓണിയൻ, വൈറ്റ് ടോസ്റ്റഡ് ബ്രെഡ്. പിന്നെ ഞാൻ റോൾ ഉണ്ടാക്കാൻ തീരുമാനിച്ചിട്ടുണ്ടായി, അപ്പോൾ പൊറോട്ട വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ മയോണൈസ്, ഉപ്പ്, പെപ്പർ. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ പാൻ ഒന്ന് ചൂടാക്കുക. ചൂടായ ശേഷം നമുക്ക് ഒരല്പം ബട്ടർ ഇടാം. അപ്പോൾ ആ ബട്ടറൊക്കെ ഒന്ന് മെൽറ്റായ ശേഷം നമുക്ക് നമ്മുടെ ക്യാൻഡ് ട്യൂണ, അതായത് സ്കിപ്പ് ജാക്ക് ട്യൂണയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ജസ്റ്റ് ഒരു 2-3 മിനിറ്റ് മാത്രം ഫ്രൈ ചെയ്യാവുള്ളൂ. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസും കൂടി ആഡ് ചെയ്യാം. അപ്പോൾ അത് ഒന്ന് സെറ്റായ ശേഷം അത് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ചോപ്പ് ചെയ്തേക്കുന്ന ഓണിയൻ ആഡ് ചെയ്യുക, ഒന്ന് മിക്സ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് മയോണൈസ്. അപ്പോൾ ഒരു 3 ടേബിൾ സ്പൂണാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇത് ഞാൻ 2 ക്യാൻഡ് ട്യൂണയാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു 10-12 സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ലേശം പെപ്പറും കൂടി ആഡ് ചെയ്തു. അപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടി ആഡ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഈ ഇതൊന്ന് ഇച്ചിരി പേസ്റ്റ് ആവണം. അപ്പോൾ ലേശം കൂടി ഞാൻ മയോണൈസും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഫേവറേറ്റ് സ്പ്രിംഗ് ഓണിയും കൂടി ഞാൻ ആഡ് ചെയ്യാണ്. അപ്പോൾ അത് ചോപ്പ് ചെയ്യാണ്. ശ്രദ്ധിക്കുക, ഫൈനലി ചോപ്പ്ഡ് ആയിക്കണം. അപ്പോൾ ഈ ചോപ്പ് ചെയ്ത് സ്പ്രിംഗ് ഓണിയൻ ഞാൻ സോൾട്ട് ബേസ് സ്റ്റൈലിൽ ചെയ്യുകയാണ്. അപ്പോൾ അതൊക്കെ ആഡ് ചെയ്ത് നല്ലതായിട്ട് മിക്സ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ടോസ്റ്റഡ് ബ്രെഡ് എടുക്കുക, അതിൻ്റെ സൈഡൊക്കെ ഒന്ന് നോക്കുക. ഇനി നമ്മുടെ വൈറ്റ് ബ്രെഡിലോട്ട് നമ്മുടെ ട്യൂണ പേസ്റ്റ് തേക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ യെല്ലോ ചീസ്, അതായത് ചെദർ ചീസ് വയ്ക്കുക. അപ്പോൾ അതുപോലെ റിപ്പീറ്റ് ചെയ്യുക.
അത് കഴിഞ്ഞിട്ട് ഒരു പാൻ എടുക്കുക, ഒരു ലേശം ബട്ടർ ഇടുക. അപ്പോൾ ഇതൊക്കെ ഈ ഉള്ള സാൻഡ്വിച്ച് എല്ലാം ഞാൻ ടോസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ശരിക്കും ഒരു ഡബിൾ ടോസ്റ്റാവും, കാരണം എൻ്റെ വൈറ്റ് ബ്രെഡ് ഓൾറെഡി ചെറുതായിട്ട് അവർ ടോസ്റ്റ് ചെയ്തേക്കുന്നതാണ്. അപ്പോൾ ഒന്ന് ബട്ടറിൽ ഒന്ന് ടോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഡെലീഷ്യസ് ആയിരിക്കും. അപ്പോൾ അതാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ രണ്ട് സൈഡും ടോസ്റ്റ് ചെയ്യുക, ആ ചീസൊക്കെ ഒന്ന് മെൽറ്റാവും. അത് കഴിഞ്ഞിട്ട് പാക്ക് ചെയ്യുക. കുട്ടികളുടെ ടിഫിനിൽ വയ്ക്കാൻ പറ്റും, അല്ലെങ്കിൽ പിക്നിക്കിന് പോകുന്നത് നമ്മൾ മിഡ് സ്നാക്കായിട്ട് ഉപയോഗിക്കാൻ പറ്റും, അല്ലെങ്കിൽ ജോലി സ്ഥലത്തിൽ നമുക്ക് ഒരു മിഡ് സ്നാക്കായിട്ട് ഉപയോഗിക്കാൻ പറ്റും. വളരെ ടേസ്റ്റിയാണ് കേട്ടോ. ഇനി ഞാൻ പൊറോട്ടയിൽ എങ്ങനെയാണ് റോള് തയ്യാറാക്കുന്നതാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ലേശം ബട്ടർ ഇടാം, അത് കഴിഞ്ഞിട്ട് നമ്മുടെ പൊറോട്ട ഇടാം. അപ്പോൾ ചെറിയ സൈസിലുള്ള, നമ്മുടെ ഈ തട്ടുകടയിൽ കിട്ടുന്ന ആ സൈസിലുള്ള പൊറോട്ട ആയിരിക്കണം. അപ്പോൾ അത് ഒന്ന് പാക്ക് ചെയ്യാനൊക്കെ ഭയങ്കര എളുപ്പമായിരിക്കേ. അപ്പോൾ രണ്ട് സൈഡും ഒന്ന് ടോസ്റ്റ് ചെയ്യുക. ടോസ്റ്റ് ചെയ്ത ശേഷം നമുക്ക് നമ്മുടെ ട്യൂണ പേസ്റ്റ് വയ്ക്കാം. ട്യൂണ പേസ്റ്റ് വെച്ച ശേഷം നമ്മുടെ ചീസും കൂടി വയ്ക്കുക. വളരെ സിമ്പിളാണ് കേട്ടോ. ഇത് റോളായിട്ട് തയ്യാറാക്കാം, അല്ലെങ്കിൽ സാൻഡ്വിച്ച് ആയിട്ട് തയ്യാറാക്കാം. ഏതാണ് കൺവീനിയൻ്റ് അത് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ആ റോള് ഒരു ബട്ടർ പേപ്പറിൽ നമുക്ക് റോൾ ചെയ്ത് എടുക്കാം. അടിപൊളി. അത് ആ പ്രോസസ്സ് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുക. ഇങ്ങനെ നമുക്ക് റോളും തയ്യാറാക്കാൻ പറ്റും. അപ്പം നിങ്ങൾ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് സാൻഡ്വിച്ച് ആക്കണമെങ്കിൽ സാൻഡ്വിച്ച് ആക്കാം, അല്ലെങ്കിൽ റോളാക്കണമെങ്കിൽ റോളാക്കാം. നല്ല ടേസ്റ്റിയാണ്, എല്ലാവർക്കും കഴിക്കുന്നത്, കുട്ടികൾക്കും അഡൾട്ട്സിനും എല്ലാവർക്കും കഴിക്കാൻ പറ്റും. പറയാം, വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാം, വളരെയധികം ടേസ്റ്റിയാണ് കേട്ടോ. അടിപൊളി സാധനം. അപ്പം നമ്മൾ ടോസ്റ്റ് ചെയ്തേക്കുന്ന ആ സാൻഡ്വിച്ചിന് ഞാൻ രണ്ടായിട്ട് നോക്കിയാണ്. അപ്പോൾ ഇങ്ങനെയാണ് അത് കാണുന്നത് കേട്ടോ. അടിപൊളി, നല്ല സൂപ്പറാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ തയ്യാറാക്കിയിരിക്കുന്ന റോളും കൂടി ഞാൻ കാണിക്കുവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു. ഇത് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ തയ്യാറാക്കിയ റോളിൻ്റെ ഉള്ളാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു.